Dear students, ST.2 module 4 module 4 le part 1 le namukku padikkanallathu roof trusses aanu. Appo roof truss endanu adinte types adilekku act cheyyunna load oru truss ilekku act cheyyunna load endakkiyanaanu introduction aayittu padikkanallathu. As per IS 875 part 3 prakaramulla design aanu roof truss inde design aanu ee oru module le padikkanallathu. Module 4 inde syllabus idaanu, rendu part aanu ullathu, design of roof truss, adavale design of masonry wall. First part le roof truss endanum, roof truss inde types, function, components, anganulla karyangalana first padikkanullathu. Adin shesham roof truss designing aanu, as per IS 875 part 3 prakaram design cheyanam. Then second part il ullathu design of masonry wall aanu, masonry wall inde introduction, adavale design aanu fourth module il padikkanullathu. അപ്പം ആദ്യം റൂഫ് ട്രസ്സിലേക്ക് പോവാം. എല്ലാവർക്കും അറിയാവുന്നതാണ് എന്താണ് ഒരു ട്രസ് എന്നുള്ളത്. എ ട്രസ് ഈസ് എ ഫ്രെയിംഡ് സ്ട്രക്ചർ കമ്പോസ്ഡ് ഓഫ് സെവറൽ മെമ്പേഴ്സ് വിച്ച് ആർ റിവെറ്റഡ് ഓർ വെൽഡഡ് ടുഗദർ അറ്റ് ദർ എൻഡ്സ്. ഒരു ഫ്രെയിംഡ് സ്ട്രക്ചറാണ്. താഴെ ഫിഗറിൽ കാണാൻ സാധിക്കുന്ന പോലെ തന്നെ ഫ്രെയിംഡ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അതിനകത്ത് പല മെമ്പേഴ്സ് ഉണ്ടാവും. ഓരോ മെമ്പേഴ്സും അതിൻ്റെ എൻഡിൽ കണക്ട് ചെയ്തേക്കെ ആയിരിക്കും. റിവെറ്റ് ചെയ്യോ അല്ലെങ്കിൽ വെൽഡ് ചെയ്യോ അല്ലെങ്കിൽ ബോൾട്ട് ചെയ്തോ കണക്ട് ചെയ്ത് ഇതേപോലെ ഒരു ഫ്രെയിംഡ് സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നു. അതിനാണ് റൂഫ് ട്രസ് എന്ന് പറയുന്നത്. കമ്പോണൻറ്റ് പാർട്സ് ഓഫ് എ റൂഫ് ട്രസ്. ഇനി ഒരു റൂഫ് ട്രസ്സിൻ്റെ കമ്പോണൻറ്റ് പാർട്സ് എന്തൊക്കെയാണ് നോക്കാം. അപ്പോൾ ഫിഗറിൽ കാണാൻ സാധിക്കുന്ന പോലെ ഒരു റൂഫ് ട്രസ്സിൻ്റെ ക്രോസ് സെക്ഷനാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഓരോ കമ്പോണൻറ്റ് പാർട്സ് 10 കമ്പോണൻറ്റ് പാർട്സ് ഉണ്ട്. അതിനകത്ത് ഫസ്റ്റ് വൺ പ്രിൻസിപ്പിൾ റാഫ്റ്റ്. പ്രിൻസിപ്പിൾ റാഫ്റ്റർ എന്ന് പറയുന്നത് ഫിഗറിൽ കാണാൻ സാധിക്കും. ഇംഗ്ലൈൻഡ് ആയിട്ട് കൊടുത്തേക്കുന്ന മെയിൻ കമ്പോണൻറ്റ് അതിനെയാണ് പ്രിൻസിപ്പിൾ റാഫ്റ്റർ എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ ബോട്ടം കോഡ്. ബോട്ടം കോഡ് മീൻസ് സ്പാനിൽ അലോങ് ആയിട്ട് എഫ് ടി സ്പാനിൻ്റെ അതേ ഡയറക്ഷനിൽ വെക്കുന്നതിനെയാണ് വെക്കുന്ന മെമ്പറിനെയാണ് ബോട്ടം കോഡ് എന്ന് പറയുന്നത്. തേർഡ് വൺ ടൈസ്. ഫിഗറിൽ കാണാൻ സാധിക്കും ഒരു ടൈ ബീം എന്താണ്. അപ്പോൾ ബോട്ടം കോഡിനോട് ചേർന്ന് തന്നെയാണ് ഈ ടൈ ബീമും കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇതിലേക്ക് വരുന്ന ലോഡ്സ് കാരണം രണ്ട് സപ്പോർട്ടും പുള്ളിയോ പുഷ് ചെയ്യോ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളോ പുഷിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൈ ബീം പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ദെൻ ഫോർത്ത് വൺ സ്ട്രട്സ്. സ്ട്രട്സ് എന്ന് പറയുന്നത് ഇംഗ്ലൈൻഡ് കംപ്രഷൻ മെമ്പറാണ്. ദെൻ ഫിഫ്ത്ത് വൺ പെർലിൻസ്. പെർലിൻസ് കാണാൻ സാധിക്കും പ്രിൻസിപ്പിൾ ഡ്രാഫ്റ്ററിൻ്റെ അക്രോസ് ആയിട്ട് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ട് പാരലായിട്ട് കൊടുത്തേക്കുന്ന മെമ്പേഴ്സ് അതിനെയാണ് പെർലിൻസ് എന്ന് പറയുന്നത്. ദെൻ സിക്സ്ത് വൺ റാഫ്റ്റർ. റാഫ്റ്റർ എന്ന് പറയുന്നത് ഈ പ്രിൻസിപ്പിൾ ഡ്രാഫ്റ്ററും സെയിം തന്നെയാണ്. എൻഡിൽ കൊടുത്തേക്കുന്നതിനാണ് പ്രിൻസിപ്പിൾ റാഫ്റ്റർ എന്ന് പറയുന്നത്. അതിൻ്റെ ഇടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നതിനാണ് റാഫ്റ്റർ എന്ന് പറയുന്നത്. ദെൻ സെവൻത് വൺ റിഡ്ജ് ലൈൻ. റിഡ്ജ് ലൈൻ മീൻസ് ഈ ഏറ്റവും ടോപ്പിൽ കൊടുത്തേക്കുന്ന കമ്പോണൻറ്റ് രണ്ട് എൻഡിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കൊടുത്തേക്കുന്ന ഒരു കമ്പോണൻറ്റ് അതിനെയാണ് റിഡ്ജ് ലൈൻ അല്ലെങ്കിൽ റിഡ്ജ് പീസ് എന്ന് പറയുന്നത്. ദെൻ എയ്ത്ത് വൺ എവ്സ്. എവ്സ് മീൻസ് സപ്പോർട്ടിൻ്റെ അവിടെ നിന്നും പുറത്തേക്ക് തള്ളി നിൽക്കുകയാണെങ്കിൽ പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു പോർഷനെ പറയുന്ന പേരാണ് എവ്സ്. ആൻഡ് നയൻത് വൺ പാനൽ പോയിൻറ്റ്സ്. പാനൽ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് പെർലിൻസ് കൊടുക്കുന്നുണ്ടാവും. പെർലിൻസ് അങ്ങനെ പാരലായിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഒരു പെർലിൻ്റെ എൻഡ് മുതൽ അല്ലെങ്കിൽ ഒരു പെർലിൻ എന്ന് പറയുന്ന ഒരു പോയിൻ്റ് മുതൽ അടുത്ത പെർലിൻ വരെയുള്ള ഡിസ്റ്റൻസ് ആ ഒരു പോയിൻറ്റ്സിനെ അല്ലെങ്കിൽ ഡിസ്റ്റൻസിനെയാണ് പാനൽ പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ ടെൻത്ത് വൺ റൂഫ് കവറിങ്. റൂഫ് കവറിങ് ഇതിൻ്റെ മുകളിൽ വെച്ചേക്കുന്ന ഷീറ്റ് എന്തും ആവാം. ആസ്പിഡോ ഷീറ്റോ അല്ലെങ്കിൽ ജി ഐ ഷീറ്റ് അങ്ങനത്തെ എന്ത് ഷീറ്റിനെയും റൂഫ് കവറിങ് എന്ന് പറയാം. ഇനി കമ്പോണൻസിനകത്ത് മെയിനായിട്ട് ചോദിക്കുന്നതും അതേപോലെ ഇമ്പോർട്ടൻറ്റ് പാർട്സുമാണ് കൊടുത്തേക്കുന്നത്. ഫസ്റ്റ് വൺ പ്രിൻസിപ്പിൾ ഡ്രാഫ്റ്റ്. ടോപ്പ് കോഡ് മെമ്പർ ഓഫ് ദി ട്രസ് സബ്ജക്ട് ടു കംപ്രസീവ് ഫോഴ്സസ് വെൻ ദി ലോഡ്സ് ഫ്രം പെർലിൻസ് ആർ ട്രാൻസ്ഫേർഡ് അറ്റ് ദി എനോൺസ്. മുകളിൽ കൊടുത്തേക്കുന്ന റൂഫ് ഷീറ്റ് ഉണ്ടാവും അല്ലെങ്കിൽ റൂഫ് കവറിങ് ഉണ്ടാവും. ആ കവറിൽ നിന്ന് വരുന്ന ലോഡ്സ് പെർലിൻസിലേക്കാണ് ആദ്യം ട്രാൻസ്ഫർ ആകുന്നത്. എന്നിട്ട് ആ പെർലിൻസിൽ നിന്നും ആ മെമ്പറിലേക്ക് വരുന്ന ലോഡ് ടോപ്പ് കോഡ് മെമ്പറിലാണ് കംപ്രസീവ് ഫോഴ്സായിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ടോപ്പ് കോഡ് മെമ്പറിനെ പറയുന്ന പേരാണ് പ്രിൻസിപ്പിൾ റാഫ്റ്റ്. ഏറ്റവും മുകളിലായിട്ട് അലോങ് ആയിട്ട് കൊടുക്കുന്ന ആ ഒരു മെമ്പർ. ദെൻ സെക്കൻഡ് വൺ പ്രിൻസിപ്പിൾ ടൈ. പ്രിൻസിപ്പിൾ ടൈ എന്ന് പറയുന്നതും ഇറ്റ് ഈസ് ദ ലോവർ കോഡ് ഓഫ് ദി ഡ്രസ് ആൻഡ് ക്യാരീസ് ടെൻഷൻ. ഏറ്റവും താഴ്ഭാഗത്ത് കൊടുത്തേക്കുന്ന ഒരു ടൈ മെമ്പർ അതിനെയാണ് പ്രിൻസിപ്പിൾ ടൈ മെമ്പർ എന്ന് പറയുന്നത്. അത് എപ്പോഴും ടെൻഷനിലോടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ദെൻ തേർഡ് വൺ സാഗ് ലൈൻസ്. സാഗ് ലൈൻസ് എന്ന് പറയുന്നത് ഒരു ടൈം മെമ്പർ തന്നെയാണ്. അത് മിഡിലാണ് കൊടുക്കുന്നത്. പ്രിൻസിപ്പിൾ റാഫ്റ്ററിൻ്റെയും പ്രിൻസിപ്പിൾ ടൈയുടെയും ഇടയ്ക്കായിട്ടാണ് കൊടുക്കുന്നത്. അത് ഒന്നോ കൊടുക്കാം, ഒന്നിൽ ഒന്നിൽ കൂടുതലുണ്ടാവും. അതെന്തിനാണ് കൊടുക്കുന്നത്? റൂഫ് കവറിങ് വരുമ്പോൾ ആ റൂഫ് കവറിങ് സാഗിങ് ആവാതെ അല്ലെങ്കിൽ കുഴിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സപ്പോർട്ട് ചെയ്ത് ഈ സാഗ് ടൈസ് കൊടുക്കുന്നത്. ദെൻ ഫോർത്ത് വൺ പെർലിൻസ്. ദ ബീംസ് വിച്ച് ട്രാൻസ്ഫർ ലോഡ് ഫ്രം റൂഫ് കവറിങ് ടു ദി ട്രസ്. റൂഫ് കവറിങ്ങിന് വരുന്ന ലോഡ്സിനെ
ബീം ലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കമ്പോണൻറ്റ്, അതിനെയാണ് പെർലിൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ള ടൈപ്സ് ഓഫ് റൂഫ് ട്രസ്സസ് ആണ്. 8 ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് റൂഫ് ട്രസ് ഉണ്ട്. അതിനകത്ത് ഓരോന്നും നമുക്ക് പഠിക്കാം. ഓരോന്നിൻ്റെ ഫിഗറും അല്ലെങ്കിൽ പേരും ഫിഗറും ആണ് പഠിക്കേണ്ടത്. എക്സാമിന് പേര് ചോദിക്കും, അതിൻ്റെ ഫിഗർ വരയ്ക്കാനായിട്ടാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് വൺ കിങ് പോസ്റ്റ് ട്രസ്, ദെൻ ക്യൂൻ പോസ്റ്റ് ട്രസ്, ഹൗ ഫ്ലാറ്റ് ട്രസ്, ഫിംഗർ ട്രസ്, ഫാൻ ട്രസ്, നോർത്ത് ലൈറ്റ് ട്രസ്, ഷോർട്ട് ടൂത്ത് ട്രസ്, മോണിറ്റർ ട്രസ്. ഇതിനകത്ത് ഫസ്റ്റ് വണ്ണാണ് കിങ് പോസ്റ്റ് ട്രസ് എന്ന് പറയുന്നത്. ഫിഗറിൽ നോക്കിയാൽ മനസ്സിലാവും എന്താണ് കിങ് പോസ്റ്റ് ട്രസ് എന്നുള്ളത്. ട്രസ് എന്ന് പറയുന്നത് പല കമ്പോണൻസ് കണക്ട് ചെയ്തേക്കാണ്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ പോയിൻ്റ്, അതിൻ്റെ ആ പീക്ക് പോയിൻ്റ് അല്ലെങ്കിൽ ടോപ്പ് കോഡ് എന്ന് പറയുന്ന ഒരു പോയിൻ്റ് ഉണ്ടാവും. ആ പോയിൻറ്റിൽ നിന്നും വെർട്ടിക്കലായിട്ട് അല്ലെങ്കിൽ ആ പോയിൻറ്റിലേക്ക് വെർട്ടിക്കലായിട്ട് കൊടുത്തേക്കുന്ന ട്രസ് ഉണ്ടെങ്കിൽ അതിനെയാണ് കിങ് പോസ്റ്റ് ട്രസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അതിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് അടുത്ത മെമ്പേഴ്സ് എല്ലാം കൊടുത്തേക്കുന്നത്. അപ്പോൾ ടോപ്പ് കോഡ് മെമ്പർ അല്ലെങ്കിൽ ആ ഒരു പീക്ക് പോയിൻ്റ് അതിലേക്ക് കണക്ട് ചെയ്ത് വെർട്ടിക്കലായിട്ട് കൊടുത്തേക്കുന്ന മെമ്പർ, ആ മെമ്പർ ഉണ്ടാകുന്ന ട്രസ്സിനെയാണ് കിങ് പോസ്റ്റ് ട്രസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ ഈ ട്രസ്സിൽ കാണാൻ സാധിക്കും അതിൻ്റെ ആ ഒരു ടോപ്പ് കോഡ് പോയിൻറ്റിലേക്ക് വെർട്ടിക്കൽ ലൈൻസ്. ദെൻ സെക്കൻഡ് വണ്ണാണ് ക്യൂൻ പോസ്റ്റ് ട്രസ്. ക്യൂൻ പോസ്റ്റ് ട്രസ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഫിഗറിലാണ്. അതിൻ്റെ ആ ഒരു ടോപ്പ് കോഡ് അല്ലെങ്കിൽ ആ ഒരു പീക്ക് പോയിൻറ്റിലേക്ക് അല്ല കൊടുത്തേക്കുന്നത്, രണ്ട് സൈഡിലേക്കും മാറിയിട്ട് അല്ലെങ്കിൽ ഏകദേശം ഒരു മിഡ് പോയിൻ്റ് ആയിട്ടാണ് വെർട്ടിക്കൽ കൊടുത്തേക്കുന്നത്. ദെൻ ആ വെർട്ടിക്കൽ കമ്പോണൻറ്റിനെ കണക്ട് ചെയ്ത് വേറൊരു മെമ്പർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിനാണ് ക്യൂൻ പോസ്റ്റ് ട്രസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ കിങ് പോസ്റ്ററായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ഫിഗറിൽ കാണാൻ സാധിക്കുന്ന പോലെ ആയിരിക്കും ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്. ദെൻ തേർഡ് വൺ ഹൗ ഫ്ലാറ്റ് ട്രസ്. ഹൗ ഫ്ലാറ്റ് ട്രസ് എന്ന് പറയുമ്പം അതിൻ്റെ മിഡ് പോയിൻറ്റ്, ഇപ്പോൾ ഫസ്റ്റ് ഫിഗറിൽ കാണിക്കുന്ന മിഡ് പോയിൻ്റ് ഇതാണ്. മിഡ് പോയിൻറ്റിലൊരു കിങ് പോസ്റ്റ് ഉണ്ടാവും, അതേപോലെ അവിടെ നിന്നാണ് എഗെയിൻ സ്ട്രട്സ് കൊടുക്കുന്നത്. ആ സ്ട്രട്സ് എല്ലാം ഒരു ഡയറക്ഷനിൽ പാരലായിട്ടായിരിക്കും കൊടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ കൊടുത്തേക്കുന്ന സ്ട്രട്സ് എല്ലാം പാരലാണ്, ഓപ്പോസിറ്റ് സൈഡിലും സ്ട്രട്സ് കൊടുത്തേക്കുന്ന പാരലായിട്ടാണ്. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് ട്രസ്സിനെയാണ് ഹൗ ഫ്ലാറ്റ് ട്രസ് എന്ന് പറയുന്നത്. ദെൻ ഫോർത്ത് വൺ ഫിംഗർ ട്രസ്. ഫിംഗർ ട്രസ് എന്ന് പറയുമ്പോൾ അതിന് വെർട്ടിക്കൽ കമ്പോണൻസ് ഉണ്ടാവില്ല, അതിൻ്റെ ഇടയ്ക്ക് കൊടുത്തേക്കുന്നത് മുഴുവനും സ്ട്രട്സ് ആയിരിക്കും. നെക്സ്റ്റ് വൺ ഫാൻ ട്രസ്. ഫാൻ ട്രസ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ കമ്പോണൻസ് ഉണ്ടാവും, അത് ക്യൂൻ പോസ്റ്റ് ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. ആ പോസ്റ്റിൽ നിന്നും അതിൻ്റെ ഏതെങ്കിലും ഒരു പോയിൻ്റ്, ആ പോയിന്റിൽ നിന്നും മറ്റു മെമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അതിനാണ് ഫാൻ എന്ന് പറയുന്നത്. അതായത് ഒരു പോയിന്റിൽ നിന്നാണ് അടുത്ത മെമ്പേഴ്സ് എല്ലാം അല്ലെങ്കിൽ മറ്റു മെമ്പേഴ്സ് എല്ലാം കണക്ട് ചെയ്ത് പോയേക്കുന്നത്. ഇപ്പോൾ ഇവിടെ രണ്ട് പോയിന്റ് കാണാൻ സാധിക്കും. ആ രണ്ട് പോയിന്റിൽ നിന്നാണ് ഈ ഒരു മൂന്ന് മെമ്പേഴ്സ്, മൂന്നല്ല അഞ്ച് മെമ്പേഴ്സ് കണക്ട് ചെയ്ത് പോയേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ടൈപ്പ് ഓഫ് ട്രസ്സിനെയാണ് ഫാൻ ട്രസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ നോർത്ത് ലൈറ്റ് ട്രസ്. നോർത്ത് ലൈറ്റ് ട്രസ് എന്ന് പറയുന്നത് ഫിംഗർ ട്രസ് പോലെ തന്നെ വെർട്ടിക്കലായിട്ടുള്ള മെമ്പേഴ്സ് ഉണ്ടാവില്ല, ഇംഗ്ലണ്ട് ആയിട്ടുള്ള സ്ട്രട്സ് ആയിരിക്കും കണക്ട് ചെയ്തേക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ മുകൾ ഭാഗത്തായിട്ട് ഒരു ഓപ്പണിംഗ് ഉണ്ടാവും. ആ ഓപ്പണിംഗ് നോർത്ത് ലൈറ്റ് ട്രസ് എന്നാണ് പറയുന്നത്. അതായത് ലൈറ്റ് അകത്തേക്ക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്പണിംഗ് കൊടുത്തേക്കുന്നത്, അതിനാണ് നോർത്ത് ലൈറ്റ് ട്രസ് എന്ന് പറയുന്നത്. ഷോർട്ട് ടൂത്ത് ട്രസ്. ഇതിനകത്ത് ഒരു ഭാഗത്ത് മാത്രമേ നമ്മൾ റൂഫ് കൊടുക്കുകയുള്ളൂ, അതിനോട് ചേർന്നുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് വിൻഡോ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ താഴത്തെ ഫിഗറിൽ കാണാൻ സാധിക്കും, ഒരു സൈഡിൽ ഇംഗ്ലണ്ട് ആയിട്ടുള്ള മെമ്പേഴ്സ് എല്ലാം കണക്ട് ചെയ്ത് അതിൻ്റെ മുകളിലാണ് റൂഫ് കവറിംഗ് കൊടുത്തേക്കുന്നത്. അതേപോലെ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആ ഒരു ഭാഗത്ത് വിൻഡോ ആയിരിക്കും പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അപ്പം പ്രോപ്പറായിട്ടുള്ള വെന്റിലേഷനും ലൈറ്റിങ്ങും അകത്തേക്ക് ലഭ്യമാകും. ദെൻ ലാസ്റ്റ് വൺ മോണിറ്റർ ട്രസ്. മോണിറ്റർ ട്രസ് എന്ന് പറയുന്നത് ഒരു ട്രസ്സിൻ്റെ മുകൾ ഭാഗത്തായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പീക്ക് പോയിന്റിൽ എഗെയിൻ ഒരു എക്സ്റ്റെൻഡ് ട്രസ് ഉണ്ടാവും. ഓക്കെ, അതിനാണ് മോണിറ്റർ ട്രസ് എന്ന് പറയുന്നത്. അപ്പം എന്തെങ്കിലും എയർ, അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഒരു വെന്റിലേഷൻ ഈ മോണിറ്റർ ട്രസ്സിന് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് 8 ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ട്രസ്സസ് വരുന്നത്. ഇനി അടുത്താണ് ലോഡ്സ് ഓൺ റൂഫ് ട്രസ്. ഒരു റൂഫ് ട്രസ്സിലേക്ക് ആക്ട് ചെയ്യുന്ന ലോഡ്സ്, 6 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോഡ്സ് ആണ് ആക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഡെഡ് ലോഡ്, ദെൻ ലൈവ് ലോഡ്, വിൻഡ് ലോഡ്, എർത്ത് ക്വേക്ക് ലോഡ്, ഇറക്ഷൻ ലോഡ് ആൻഡ് സ്നോ ലോഡ്. ഈ ലോഡ്സ് എല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അതിനകത്ത് ഫസ്റ്റ് വണ്ണാണ് ഡെഡ് ലോഡ്. ഡെഡ് ലോഡ് എന്ന് പറയുന്നത് 4 ഡിഫറെൻറ്റ് ഡെഡ് ലോഡ്സ് ആണ് ഒരു ട്രസ്സിലേക്ക് ആക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ സൾഫേറ്റ് ഓഫ് ഷീറ്റിംഗ്, ഒരു ഷീറ്റിന് കൊടുക്കുന്നത്. അതിപ്പോൾ എ സി ഷീറ്റ് ആയിക്കോട്ടെ, ആസ്ബസ്റ്റോസ് ആയിക്കോട്ടെ, ജി ഐ ഷീറ്റ് ആയിക്കോട്ടെ, ഓരോ ഷീറ്റിനും അതിൻ്റേതായ വെയിറ്റ് ഉണ്ട്. ആ വെയിറ്റ് എന്ന് പറയുന്നത് ഡെഡ് ലോഡാണ്. ദെൻ സൾഫേറ്റ് ഓഫ് പെർലിൻസ്. പെർലിൻസ് മീൻസ് എന്താ? ഈ ഷീറ്റിനെ കണക്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഷീറ്റിനെ സപ്പോർട്ട് ചെയ്ത് കൊടുത്തേക്കുന്ന മെമ്പേഴ്സ്, അപ്പോൾ അതിനൊരു വെയിറ്റ് ഉണ്ടാവും. ദെൻ തേർഡ് വൺ സൾഫേറ്റ് ഓഫ് ബ്രേസിംഗ്. ബ്രേസിംഗ് മീൻസ് എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള സപ്പോർട്ട് കൊടുത്തേക്കുന്നതാണ്.
എന്തെങ്കിലും വേറെ എക്സ്ട്രാ ലോഡ് വരികയാണെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്രേസിംഗ് സിസ്റ്റം കൊടുക്കുന്നത്. അപ്പോൾ അത് വരികയാണെങ്കിൽ അതിൻ്റെ സെൽഫ് വെയ്റ്റും ഉണ്ടായിരിക്കും. ദെൻ ഫോർത്ത് വൺ സെൽഫ് വെയ്റ്റ് ഓഫ് ട്രസ്. ട്രസ്സിൻ്റെ ആ ഒരു ട്രസ് എന്ന് പറയുമ്പോൾ പല മെമ്പേഴ്സ് കണക്ട് ചെയ്തേക്കെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ വെയ്റ്റും സെൽഫ് വെയ്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതെല്ലാം ഡെഡ് ലോഡിലാണ് വരുന്നത്. അപ്പോൾ ഇത് ഡിസൈൻ ചെയ്യുമ്പോഴാണ് ആവശ്യമുള്ളത്. ദെൻ സെക്കൻഡ് ലോഡാണ് ലൈവ് ലോഡ്. ലൈവ് ലോഡ് എന്ന് പറയുന്നത് എപ്പോഴും സ്ലോപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ സ്ലോപ്പിൻ്റെ കണ്ടീഷൻ അനുസരിച്ചാണ് ലൈവ് ലോഡ് ചൂസ് ചെയ്യുന്നത്. വിൻഡ് ലോഡാണ് അടുത്തത്. വിൻഡ് ലോഡ് രണ്ട് കാറ്റഗറി വരുന്നുണ്ട്. ഫസ്റ്റ് വൺ ബേസിക് വിൻഡ് സ്പീഡും സെക്കൻഡ് വൺ ഡിസൈൻ വിൻഡ് സ്പീഡും. ബേസിക് വിൻഡ് സ്പീഡ് എന്ന് പറയുന്നത് IS 875 ക്ലോസ് 5.2 പ്രകാരം ചൂസ് ചെയ്യണം. ഓക്കെ, ബേസിക് വിൻഡ് സ്പീഡിനെ ഡിനോട്ട് ചെയ്യുന്നത് VB എന്നാണ്. പേജ് നമ്പർ 53 അപ്പെൻഡിക്സ് എ, അവിടെ ഇന്ത്യയിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിറ്റീസും ടൗണിൻ്റെയും ബേസിക് വിൻഡ് സ്പീഡാണ് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ ഇവിടെ കേരളത്തിലാണെങ്കിലും കാലിക്കറ്റ്, ട്രിവാൻഡ്രം ഒക്കെ കാണാൻ സാധിക്കും. അല്ലെങ്കിൽ ഏതൊരു പോയിന്റ് അല്ലെങ്കിൽ ഏതൊരു സിറ്റിയുടെയാണോ ചോദിക്കുന്നത് അതനുസരിച്ച് വേണം ഇവിടുന്ന് ബേസിക് വിൻഡ് സ്പീഡ് ചൂസ് ചെയ്യാനായിട്ട്. ദെൻ സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത് ഡിസൈൻ വിൻഡ് സ്പീഡാണ്. അതിൻ്റെ ഇക്വേഷൻ VZ=K1×K2×K3×VB എന്ന. അപ്പോൾ ഡിസൈൻ വിൻഡ് സ്പീഡിനെ ബേസിക് വിൻഡ് സ്പീഡ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് K1, K2, K3 എന്ന് പറയുന്നത് കോഫിഷ്യൻസ് ആണ്. ഫസ്റ്റ് വൺ K1 എന്ന് പറയുന്നത് റിസ്ക് കോഫിഷ്യൻ്റ് ആണ്. IS 875 ടേബിൾ വണ്ണിലാണ് K1 വാല്യൂസ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് നോക്കിയിട്ടാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. K2 എന്ന് പറയുന്ന ഫാക്ടർ ടെറൈൻ ഹൈറ്റ്, അതേപോലെ സ്ട്രക്ചറിൻ്റെ സൈസ്, അതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അതും അതേപോലെ നാല് കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതേപോലെ മൂന്ന് ക്ലാസ്സായിട്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഡിസൈൻ ചെയ്യുമ്പം ഏത് കാറ്റഗറിയിലും ഏത് ക്ലാസ്സിലും ആണ് നോക്കിയിട്ടാണ് ചൂസ് ചെയ്യുന്നത്. ടേബിൾ 2 നോക്കിയിട്ട്, IS 875 ടേബിൾ നമ്പർ 2 നോക്കിയിട്ടാണ് ഈ കാറ്റഗറിയും ക്ലാസ്സും ചൂസ് ചെയ്യുന്നത്. ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് K3 ആണ്. ടോപ്പോഗ്രാഫി ഫാക്ടർ. ടോപ്പോഗ്രാഫി എന്ന് പറയുന്നത് ഓരോ സൈറ്റിനും ഓരോ ടോപ്പോഗ്രാഫിക്കൽ ഫീച്ചേഴ്സ് ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ടാണ് ചൂസ് ചെയ്യുന്നത്. എപ്പോഴും 1 തന്നെയാണ് K3 വാല്യൂ എടുക്കുന്നത്. അടുത്ത ലോഡ് എന്ന് പറയുന്നതാണ് തേർഡ് വൺ ഡിസൈൻ വിൻഡ് പ്രഷർ. അപ്പോൾ വിൻഡ് കൺസിഡർ ചെയ്യണം. ദെൻ ഫോർത്ത് വൺ വിൻഡ് പ്രഷർ ഫ്രം റൂഫ്. റൂഫിൽ ഉണ്ടാകുന്ന വിൻഡ് പ്രഷർ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഒരു ട്രസ്സിലേക്ക് ആക്ട് ചെയ്യുന്ന ലോഡ് എന്ന് പറയുന്നത് മെയിനായിട്ട് ഡെഡ് ലോഡ്, ലൈവ് ലോഡ്, വിൻഡ് ലോഡ്, ഈ 3 ആണ് മെയിനായിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.